റിവിഷൻ ടെസ്റ്റ് ടാഗോർ ശാന്തി നികേതൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ശാന്തി നികേതനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വിദ്യാഭവൻ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് ഭാഷകൾക്ക് അനന്തമായ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഭണ്ഡാരമാണ് മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞത് ആര് വിവേകാനന്ദൻ അനന്തമായ വിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഭണ്ഡാരമാണ് മനുഷ്യ മനസ്സ് എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അദ്ധ്യയനത്തിന് കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അരവിന്ദഘോഷ് അധ്യാപനത്തെക്കാൾ പ്രാധാന്യം അധ്യയനത്തിന് കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് അരവിന്ദഘോഷ് ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലകൾ ആരുടെ കൃതികളാണ് ഭാരത സംസ്കാരത്തിൻ്റെ ആധാരശിലകൾ അരവിന്ദഘോഷിൻ്റെ കൃതികളാണ് ഒരു കഴിത്തൊഴിലൂടെ ആയിരിക്കണം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ടതെന്ന് ആരുടെ വിദ്യാഭ്യാസ ദർശനമാണ് ഗാന്ധിജി ഒരു കൈത്തൊഴിലൂടെ ആയിരിക്കണം എല്ലാ വിദ്യാഭ്യാസവും ആർജിക്കേണ്ടതെന്ന് പറഞ്ഞത് ഗാന്ധിജി പ്രധാനമന്ത്രി ചാൻസലറായുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല പ്രധാനമന്ത്രി ചാൻസലറായുള്ള സർവകലാശാല വിശ്വഭാരതി സർവകലാശാല അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരി അരവിന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് പുതുച്ചേരി ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് സതിസമ്പ്രദായം നിർത്തലാക്കിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് വിശ്വസിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ ആര്യ സമാജത്തിൻ്റെ ആസ്ഥാനം ബോംബെ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ മാർട്ടിൻ ആണ് ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ച ഭാഷ സ്വാമി ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശം രചിച്ച ഭാഷ ഹിന്ദി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആര് എന്നാണ് ചോദിക്കുന്നത് ദയാനന്ദ സരസ്വതി ദയാനന്ദ സരസ്വതി മണിപ്പൂരി നൃത്തത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ മണിപ്പൂരി നൃത്തത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ടാഗോർ രാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം ശ്രീരാമകൃഷ്ണ മിഷൻ്റെ വനിതാ വിഭാഗം ശാരദാ മഠം സംഘടനാ ശക്തിയാണ് അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദൻ സംഘടനാ ശക്തിയാണ് അതിൻ്റെ രഹസ്യം അച്ചടക്കത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടത് വിവേകാനന്ദൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സത്യശോധക സമാജം സ്ഥാപിച്ചത് സത്യശോധക സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യം രൂപപ്പെട്ടതും അവസാനമായി വിഭജിക്കപ്പെട്ടതുമായ സംസ്ഥാനം ആന്ധ്ര ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യ രൂപപ്പെട്ടതും അവസാനമായി വിഭജിച്ചതും ആന്ധ്ര ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന പ്രദേശം കൃഷ്ണഗോദാവരി നദീതീരം ഇന്ത്യയുടെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന പ്രദേശം കൃഷ്ണഗോദാവരി നദീതീരം അരുണാചൽ പ്രദേശിലെ കൃഷിരീതി അരുണാചൽ പ്രദേശിലെ കൃഷിരീതി ജുമിങ് ജുമിങ് കൃഷിരീതി ഇന്ത്യയിലെ അമ്പതാമത്തെ കടുവാ സങ്കേതം ഇന്ത്യയിലെ അമ്പതാമത്തെ കടുവാ സങ്കേതം ഏത് ഇന്ത്യയിലെ അമ്പതാമത്തെ കടുവാ സങ്കേതം ഖാംലാങ് അരുണാചൽ പ്രദേശ് ഖാംലാങ് അരുണാചൽ പ്രദേശ് അസമിലെ ദുഃഖം എന്നറിയപ്പെടുന്നത് അസമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഗുവാഹത്തി പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡ് ആസ്ഥാനം വ്യോമസേനയുടെ കിഴക്കൻ കമാൻഡിൻ്റെ ആസ്ഥാനം ഷിലോങ് നോക്രാക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ നോക്രാക് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മൗളിനോങ് മേഘാലയ മൗളിനോങ് മേഘാലയ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നാഗാലാൻഡ് നാഗാലാൻഡ് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥാപിതമായത് ലോക്താക് തടാകം ലോക്താക് തടാകം ഏഷ്യയിലെ ആദ്യ നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ നിലവിൽ വന്നത് പാറ്റ്ന ബീഹാർ ഡോൾഫിൻ റിസർച്ച് സെൻറ്റർ പാറ്റ്ന ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമായ ചിത്രകോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്ദ്രാവതി ഇന്ദ്രാവതി നദിയിലാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഗോവയുടെ ജീവരേഖ ഗോവയുടെ ജീവരേഖ മണ്ടോവൈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമ നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ആണിതിൻ്റെ ഉയരം ഗുജറാത്തിലാണുള്ളത് ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ മഷ്റൂം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സോളൻ ഹിമാചൽ പ്രദേശിലെ സോളൻ ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചാണ്ടിഗഡ് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചാണ്ടിഗഡ് ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയത് കർണാടക ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയത് കർണാടക ഹാഫ് ലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേര് ഹാഫ് ലോക്ക് ഐലൻഡിൻ്റെ പുതിയ പേര് സ്വരാജ് ദ്വീപ് സ്വരാജ് ദ്വീപ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനൽ ടെൻ ഡിഗ്രി ചാനൽ ഡൽഹിക്ക് ദേശീയ തലസ്ഥാന പ്രദേശം എന്ന പദവി ലഭിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പേര് അല്ലെങ്കിൽ പദവി ലഭിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അറുപത്തി ഒമ്പതാം ഭേദഗതി പ്രകാരം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് നാഷണൽ ട്രൈബൽ മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി നാഷണൽ ട്രൈബൽ മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹി കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് സൈനുൽ ആബിദീൻ കാശ്മീരിലെ അക്ബർ എന്നറിയപ്പെടുന്നത് സൈനുൽ ആബിദീൻ ലഡാക്കിൻ്റെ പ്രഥമ ലഫ്റ്റനൻറ്റ് ഗവർണർ ലഡാക്കിൻ്റെ പ്രഥമ ലഫ്റ്റനന്റ് ഗവർണർ രാധാകൃഷ്ണ മാത്തോർ രാധാകൃഷ്ണ മാത്തോർ കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കാർഗിൽ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സുരു നദീതീരത്ത് സുരു നദീതീരത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്ഥിതി വന്നത് പൂനെയിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ സെൻട്രൽ ടുബോക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി വന്നത് രാജമുദ്ര ആന്ധ്രാപ്രദേശ് സെൻട്രൽ ടുബോക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് രാജമുദ്രി ആന്ധ്രാപ്രദേശിലെ രാജമുദ്രയിൽ ചെർണോസോം എന്നറിയപ്പെടുന്ന മണ്ണ് കരിമണ്ണ് ചെർണോസോം എന്നറിയപ്പെടുന്ന മണ്ണ് കരിമണ്ണ് ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ഏത് രംഗത്തിനാണ് നൽകുന്നത് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷപിത്ര അവാർഡ് നൽകുന്നത് വനസംരക്ഷണം സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഹരിയാന സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാന വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം തടോബ മഹാരാഷ്ട്രയിലെ തടോബ ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതി കോസി പദ്ധതി ഗാന്ഡക് പദ്ധതി ഇന്ത്യയുടെയും നേപ്പാളിൻ്റെയും സംയുക്ത പദ്ധതി കോസി കാൻഡക് പദ്ധതി ഇന്ത്യയിലെ ഏക വജ്ര ഖനിയാണ് പന്ന മധ്യപ്രദേശ് ബോക്സൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ ബോക്സൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ കോയിലി എണ്ണ ശുദ്ധീകരണശാല എവിടെ കോയിലി എണ്ണ ശുദ്ധീകരണശാല ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ സ്റ്റീൽ പ്ലാന്റ് ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖല സ്റ്റീൽ പ്ലാന്റ് ബിലായ് ഛത്തീസ്ഗഡ് ബിലായ് ഛത്തീസ്ഗഡ് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി അത് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദി ചിനാബ് ചിനാബ് നദി ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്ന സസ്യ ശാസ്ത്രജ്ഞൻ ജേസി ബോസ് ടാഗോർ പരാമർശിച്ചത് ജേസി ബോസിനെ കുറിച്ച് ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണട്രോപ്പ ജീർണിച്ച ജൈവാശി അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യമാണ് മോണട്രോപ്പ വിത്തില്ലാത്ത സസ്യങ്ങളാണ് ക്രപ്റ്റോഗുകൾ ക്രപ്റ്റോഗുകൾ ജലസസ്യങ്ങളെ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് ഏറെ കൈമ ജലസ്യങ്ങളെ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത് ഏറൻ കൈമ തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ കൈമ തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ കൈമ റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന ഒരു സസ്യ ഇനം മുതിര റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം മുതിര ഇലയിൽ ആസിരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ ഇല്ലാത്ത സസ്യം വാലിസ്നേറിയ ഇലയിൽ ആസിരന്ധ്രം ഇല്ലാത്തത് വാലിസ്നേറിയ വവ്വാൽ വഴി പരാഗണനം നടക്കുന്ന ഒരു സസ്യമാണ് വാഴ വവ്വാൽ വഴി പരാഗണനം നടത്തുന്ന ഒരു സസ്യമാണ് വാഴ ഷടപഥങ്ങൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എൻഡമോഫിലി ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം അറിയപ്പെടുന്നത് എൻഡമോഫിലി വിത്തില്ലാത്ത മാവിനമാണ് സിന്ധു വിത്തില്ലാത്ത മാവിനമാണ് സിന്ധു ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം വേപ്പ് വേപ്പ് സസ്യം കുറിഞ്ചയാണെങ്കിൽ രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ എതിലിൻ എതിലിൻ ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം വേപ്പ് ജന്തുക്കളിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യം വേപ്പ് വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോൺ എതിലിൻ സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത തിഗ്മോട്രോപ്പിസം സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത തിഗ്മോസ്ട്രോപ്പിസം മരച്ചീനിയുടെ ശാസ്ത്രീയ നാമം മാനിഹോട്ട് യൂട്ടിലിസിമ മാനിഹോട്ട് യൂട്ടിലിസിമ മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു കാപ്സിൻ മുളകിന് എരിവ് നൽകുന്ന കാപ്സിൻ രക്തസമ്മർദ്ദത്തിനുള്ള ഔഷധമായ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്ന സസ്യം സർപ്പഗന്ധി റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് സർപ്പഗന്ധിയിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണിവിള തെങ്ങ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണിവിള തെങ്ങ് അമോണിയ നേരിട്ട് ആകിരണം ചെയ്യുന്ന സസ്യം നെല്ല് അമോണിയ നേരിട്ട് ആകിരണം ചെയ്യുന്ന സസ്യം നെല്ല് കൊച്ചിൻ ചൈന ഏതിൻ്റെ വിത്തനമാണ് കൊച്ചിൻ ചൈന ഏതിൻ്റെ വിത്തനമാണ് തെങ്ങ് തെങ്ങ് തെങ്ങിൻ്റെ കൂമ്പ് ചീയലിന് കാരണമാകുന്ന രോഗാണോ തെങ്ങിൻ്റെ കൂമ്പുചിയലിന് രോഗ കാരണമാകുന്ന രോഗമാണോ ഫംഗസ് ഫംഗസ് മണ്ണൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുതട്ടുകളായി തിരിച്ചു കൃഷി ചെയ്യുന്ന രീതി മണ്ണൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുതട്ടുകളായി തിരിച്ചു കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറൻസ് കൾട്ടിവേഷൻ ടെറൻസ് കൾട്ടിവേഷൻ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാട്രേറ്റ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാട്രേറ്റ് കേരളത്തിൽ കൂടുതലുള്ളതും ലാട്രേറ്റ് ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന ബഹുമതി കൃഷി പണ്ഡിറ്റ് ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവണ്മെന്റ് നൽകുന്ന ബഹുമതി കൃഷി കണ്ടിറ്റ് മുക്തി ഏത് പച്ചക്കറിയുടെ ഇനമാണ് തക്കാളി മുക്തി ഏത് പച്ചക്കറിയുടെ ഇനമാണ് തക്കാളി ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വളങ്ങൾ വളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമൃതസർ പത്രിക ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോത്തിലാൽ നെഹ്റു അമൃതസർ പത്രിക മോത്തിലാൽ നെഹ്റുമായി ബന്ധപ്പെട്ടിരുന്നു രാജാറാം മോറോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി രാജാറാം റാം മോറോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സംവാദ് കൗമുദി സത്യശോധക സമാജവുമായി ബന്ധപ്പെട്ടത് ജ്യോതിബ ഫുലെ പ്രാർത്ഥനാ സമാജം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മാറാം പാണ്ഡുരാങ് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം ബംഗാളിലെ കർഷകൻ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി നീലം കർഷക കലാപം ആരംഭിച്ചത് നീലം കർഷക കലാപം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് സാന്താൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് സാന്താൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആരംഭിച്ച വ്യവസായം ആദ്യമായിട്ട് ആരംഭിച്ചതെന്ന് ചോദിച്ചത് ബ്രിട്ടീഷ് വ്യവ വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ചത് തോട്ടം വ്യവസായം തോട്ടം വ്യവസായം ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് നവറോജി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ക്ലമൻറ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ക്ലമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത് ലേബർ പാർട്ടി ലേബർ പാർട്ടി എനിവ കേസ് നാളത്തേക്കുള്ള ടൈം ടേബിൾ വന്നിട്ടുണ്ടാവും നന്നായിട്ട് പഠിക്കുക ഷെയർ ആവുക കേട്ടോ താങ്ക്